ലയൺസ് ക്ലബ്ബ് ഓഫ് കണ്ണൂർ ക്രൗണിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കണ്ണൂരിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ പ്രശാന്തിനെ ആദരിച്ചു. ഡോക്ടർ ബി സി റോയ് എന്ന പ്രതിഭയായ ഡോക്ടറോടുള്ള ബഹുമാനാർത്ഥമാണ് ഇന്ത്യയിൽ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. മെഡിക്കൽ ജീവിതത്തിൽ വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ്. സ്വന്തം സുരക്ഷ പോലും നോക്കാതെ സ്വന്തം ജീവൻ വരെ പണയം വെച്ചാണ് ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കുന്നത്. ജീവന്റെ കാവലാളുകൾ എന്നാണ് ഡോക്ടർമാരെ വിളിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിനോടും മരണത്തിനോടും പോരടിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഡോക്ടർമാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. കോവിഡ് കാലത്തൊക്കെ ഡോക്ടർമാരുടെ വലിയ സേവനങ്ങളും കരുത്തും നേരിൽ കണ്ടവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ എന്നും ആദരിക്കപ്പെടേണ്ടവരാണ് സമൂഹത്തിൽ മാതൃകയായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ. ഈയൊരു തിരിച്ചറിവിലാണ് ഈ ഡോക്ടേഴ്സ് ഡേയിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കണ്ണൂർ ക്രൗൺ കണ്ണൂരിലെ പ്രമുഖ പീഡിയാട്രീഷ്യൻ ഡോക്ടർ കെ പ്രശാന്തിനെ ആദരിച്ചത്. ലയൺസ് ക്ലബ്ബ് ക്രൗൺ പ്രസിഡന്റ് ദീപക് എം കെ സംസാരിച്ചു. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടേഴ്സ് നമുക്കറിയാം സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം സേവനം നൽകുന്ന വിഭാഗമാണ്. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് സമൂഹത്തിന് വേണ്ടി അത്രയധികം സംഭാവനകൾ നൽകുന്നത്. അവരെ ആദരിക്കുന്ന ദിവസമായിട്ടാണ് ലയൺസ് ക്ലബിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ഓഫ് കണ്ണൂർ ക്രൗണിന്റെ ആഭിമുഖ്യത്തിൽ പ്രശാന്ത് ഡോക്ടർ കണ്ണൂർ അറിയപ്പെടുന്ന പീഡിയാട്രീഷ്യനായിട്ടുള്ള അദ്ദേഹത്തെ ആദരിക്കാൻ പറ്റിയ അവസരത്തിന് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടവരാണ്. അങ്ങേയറ്റം അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഈ ഒരു സംരംഭമാണ് നടക്കുന്നത്. നമുക്കറിയാം ഡോക്ടേഴ്സ് ഇന്ന് ഈ അടുത്താണ് ഒരു ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊല്ലപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായി. അത്രയധികം വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് അവരുടെ നിസ്വാർത്ഥ സേവനത്തെ ആദരിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം ഒരു അങ്ങേയറ്റം മൂല്യവത്തായ അവസരമാണ്. എല്ലാവർക്കും ഡോക്ടേഴ്സിന്റെ ആശംസകൾ നേരിടുന്നുണ്ട്. ചാർട്ടർ പ്രസിഡന്റ് പ്രിജേഷ് അച്ചാണ്ടി, സെക്രട്ടറി രജിത് കെ പി, ചാർട്ടർ സെക്രട്ടറി ജിഗീഷ് കുന്നത്ത്, ലയൺ ശിവപ്രസാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.